പലതരം ചരക്ക് വാഹനങ്ങൾ നാം നിരത്തിൽ കണ്ടിട്ടുണ്ട്. ലുക്കിലും നിർമ്മാണത്തിലും പ്രവർത്തനത്തിലും ഒക്കെ ലാളിത്യത്തിന്റെ പ്രതീകമായ ഒരു ചരക്ക് വാഹനമുണ്ട്. മധ്യ ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിലെ നഗരമായ ഗോമയിൽ പ്രചാരത്തിലുള്ള ചുക്കുടു, വില തുച്ഛം, ഗുണം മെച്ചം, പെട്രോൾ ഡീസൽ വിലയെ ഭയക്കേണ്ടതുമില്ല. നമുക്ക് നോക്കാം ചുക്കുടുവിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. സ്വന്തമായൊരു ചുക്കുടു ഉള്ളവന് പട്ടിണി കിടക്കേണ്ടി വരില്ലെന്നാണ് കോംഗോക്കാർ പറയുന്നത്. സംഭവം സത്യമാണ് താനും. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ചരക്ക് നീക്കി കിട്ടുന്ന പണം ഇവരുടെ ഉപജീവന മാർഗമാണ്. കുഞ്ഞൻ ടൂ വീലർ ആണെങ്കിലും നൂറുകണക്കിന് പൗണ്ട് ഭാരമൊക്കെ ചുക്കുടുവിന് നിസാരം. മോട്ടോറോ പെഡലോ ഒന്നുമില്ല. തടി കൊണ്ടുള്ള ഹാൻഡിൽ ബാറിനോട് ചേർത്ത മറ്റൊരു തടിയും ലളിതമായ സ്ക്രൂകൾ കൊണ്ട് ബന്ധിച്ച രണ്ട് ചക്രങ്ങളും. നിർമ്മാണ രീതി അതീവ ലളിതം. പലപ്പോഴും ഉപഭോക്താവ് തന്നെ നിർമ്മാതാവും ആകുന്നത് കൗതുകം. തടിയാണ് പ്രധാന നിർമ്മാണ വസ്തു. നിർമ്മാണം കഴിഞ്ഞാൽ വാഹനമോടിച്ച് ഭാരപരിശോധന നടത്തും. ചുക്കുടു ഓടിക്കുന്നയാളെ ചുക്കുടുവർ എന്നാണ് വിളിക്കുന്നത്. വണ്ടിക്ക് ബ്രേക്കില്ല. ബ്രേക്കിന്റെ ജോലി നിർവഹിക്കുന്നത് ചുക്കുടുവരുടെ കാല് തന്നെ. ചെറിയ കുട്ടികൾ പോലും നിസാരമായി ചുക്കുടു ഉപയോഗിക്കുകയും ചരക്ക് നീക്കത്തിലൂടെ വരുമാനമുണ്ടാക്കുകയും ചെയ്യുന്നു. നിരത്തിലെ ചുക്കുടുവിന്റെ എണ്ണം കൂടിയത് അപകടമുണ്ടാക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന ഗോമയിൽ ചുക്കുടു റേസും സംഘടിപ്പിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് ചുക്കുടുവിന്റെ ഉപയോഗം കോംഗോയിൽ വ്യാപകമായത്. ചുക്കുടുവിന് ഗോമയുടെ സമ്പദ്വ്യവസ്ഥയിൽ വലിയ പങ്കാണുള്ളത്. ചുക്കുടുവിന്റെ സുവർണ പ്രതിമ പോലും ഗോമയിലുണ്ടെന്നത് കൗതുകം. പെട്രോൾ ഡീസൽ വില കുതിക്കുമ്പോൾ ഗോമക്കാരുടെ ചുക്കുടു മാതൃകയാവുകയാണ്. റിസർച്ച് ഡെസ്ക്, 24. ഗോമക്കാരുടെ ഈ ചുക്കുടു കിക്കിടു ആണെന്ന് നമ്മൾ മലയാളികൾ പറയും.